ഗുഡ് മീൽ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ഇറ്റാലിയൻ ഡിഷാണ് പ്രോൺസ് വിത്ത് പെന്നെ പാസ്ത. നമുക്കത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. നമ്മുടെ ഷ്രിംസ് വിത്ത് പെന്നെ പാസ്ത തയ്യാറാക്കാൻ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് പാൻ ചൂടായി. അപ്പോൾ പാനിലേക്ക് ഓലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓലിവ് ഓയിൽ ചൂടായി, നമുക്കിതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. ചോപ്പ് ഗാർലിക്, 1 ടേബിൾ സ്പൂൺ ചോപ്പ് ഓണിയൻ, 1 ഇഞ്ചി ഗാർലിക് ഒന്ന് സോട്ടെ ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വെജിറ്റബിൾ കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓണിയനും ഗാർലിക്കും സോട്ടെ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കി വെജിറ്റബിള് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, സെലറി, ഇനി നമുക്ക് ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾ സോട്ടേ ആയിട്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പാനിൽ തന്നെ കുറച്ച് വൈറ്റ് സോസ് തയ്യാറാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. 60 ഗ്രാം ബട്ടർ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ നമ്മുടെ ബട്ടർ ഏകദേശം മെൽറ്റായി തുടങ്ങി. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഫ്ലോർ ആഡ് ചെയ്യാം. റിഫൈൻ ഫ്ലോർ സോട്ടേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലോർ സോട്ടേ ആയി. നമുക്കിതിലേക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് മിൽക്കാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്ത റൂം ടെമ്പറേച്ചർ മിൽക്കാണ്, കാരണം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ലംസ് കെട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്യുക, കട്ട കൂടാതെ നോക്കുക. നമ്മുടെ സോസ് ഏകദേശം തിക്കായി തുടങ്ങി. ഒരു പിഞ്ച് വൈറ്റ് പെപ്പർ ഇട്ട് കൊടുക്കാം. 1/2 പിഞ്ച് സോൾട്ട്. നന്നായിട്ടൊന്നു കൂടി മിക്സ് ചെയ്യാം. നമ്മുടെ സോസ് ഇത് റെഡി ആയിട്ടുണ്ട്. വൈറ്റ് സോസ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സോട്ടേ ആയിട്ടുണ്ട് നമ്മൾ പാസ്തയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ വൈറ്റ് സോസും തയ്യാറായിട്ടുണ്ട്, പാസ്ത ബോയിലുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് തുടങ്ങാം. 1 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓലിവ് ഓയിൽ ചൂടായി. നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത 1 ടീസ്പൂൺ ഗാർലിക് ഇട്ട് കൊടുക്കാം. ഒപ്പം 1/2 ടീസ്പൂൺ ഓണിയൻ ചോപ്പ് ചെയ്ത് ഒന്ന് സോട്ടേ ചെയ്യാം. ഓണിയനും ഗാർലിക്കും സോട്ടേ ആക്കി നമുക്കിതിലേക്ക് നമ്മുടെ പ്രോൺസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓണിയനും ഗാർലിക്കും ഏകദേശം സോട്ടേ ആയി. നമുക്കിതിലേക്ക് പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഏകദേശം സോട്ടേ ആയി. പ്രോൺസ് പെട്ടെന്ന് സോട്ടേ ആവും, പെട്ടെന്ന് വെന്ത് കിട്ടും. പ്രോൺസ് ഒരിക്കലും ഓവർ കുക്ക് ചെയ്യരുത്, ഓവർ കുക്ക് ചെയ്താൽ അത് റബ്ബറിഷ് ആവും. നമ്മുടെ പ്രോൺസ് കുക്കായി, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബോയിൽ ചെയ്ത് നമ്മുടെ പാസ്ത ചേർത്ത് കൊടുക്കാം. പെന്നെ പാസ്തയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 പിഞ്ച് ക്രഷ് ചെയ്ത കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി ഫ്ലേക്സ് എല്ലാം സോട്ടേ ചെയ്യുന്ന നമുക്കിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. സോസും പാസ്തയും കൂടി മിക്സ് ചെയ്യാം.
അപ്പോൾ അത് മിക്സ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ സോട്ടേ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വെജിറ്റബിൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോപ്പ് പാഴ്സലി സെലറി മിക്സ് ചെയ്ത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോൾട്ട് പെപ്പർ ആഡ് ചെയ്യാം. ഒരു പിഞ്ച് സോൾട്ട്. സോൾട്ട് കൂടുതലൊരിക്കലും ഇടരുത്, കാരണം ഇനി നമുക്ക് ചീസ് ഇട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ചീസ് ഇടുമ്പോൾ അത് കുറച്ച് സോൾട്ടി ആണ്. നമ്മുടെ പ്രോൺസ് വിത്ത് പെന്നെ പാസ്ത ഏകദേശം തയ്യാറായി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചീസ് കൂടി ചേർത്ത് കൊടുത്തിട്ടു. പ്രോൺസ് വിത്ത് പെന്നെ പാസ്ത നമുക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഫയർ ഓഫ് ചെയ്തു, കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഷ്രിംപ്സ് വിത്ത് പെന്നെ പാസ്ത നമുക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ സോട്ട് ചെയ്ത വെജിറ്റബിൾ കുറച്ച് ബാലൻസ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഗാർണിഷായിട്ട് ചോപ്പ് സെലറി, ചില്ലി ഫ്ലേക്സ്. നമ്മുടെ പ്രോൺസ് വിത്ത് പെന്നെ പാസ്ത തയ്യാറായിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റാണ്, ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറക്കാതെ മടിക്കാതെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.